ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ക്രൊയേഷ്യയും തമ്മിലുള്ള ആദ്യ സെമി ഫൈനലിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വലിയ ആവേശത്തിലാണ് കായിക പ്രേമികൾ. അർജന്റീനയ്ക്കാണ് കൂടുതൽ വിജയ സാധ്യതയെന്നാണ് കളി വിദഗ്ധൻ സുബൈർ വാഴക്കാടിന്റെ വിലയിരുത്തൽ. മലപ്പുറത്ത് നിന്ന് സമീർ വാഴങ്ങോട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഈ റിപ്പോർട്ടിന് ശേഷം ന്യൂസ് ടൈമിൽ അഞ്ചു ചേരും. അർജന്റീന ക്രൊയേഷ്യ സെമി ഫൈനൽ മത്സരത്തിനുള്ള കാത്തിരിപ്പിലാണ് ലോകം. നമുക്കൊപ്പം കളി വിലയിരുത്താൻ ചേരുന്നത് സുബൈർ വാഴക്കാടാണ്. ഇക്കപ്പോ കാത്തിരുന്ന ആ മത്സരം ഇങ്ങ് എത്തുകയാണ്. എങ്ങനെയാണ്, ക്രൊയേഷ്യക്കാണോ അർജന്റീനയ്ക്കാണോ സാധ്യത? ഒരു ലാറ്റിൻ അമേരിക്കൻ യൂറോപ്പ് രണ്ട് വൻകര തമ്മിലുള്ള പോരാട്ടത്തിൽ പിന്നെ ഇതുവരെ ഒരു കിരീടം, ലോക കിരീടം മെസ്സിക്ക് നേടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ക്രൊയേഷ്യ മധ്യനിര ശക്തമായ ടീമാണ് ക്രൊയേഷ്യ. ലോക ചാമ്പ്യന്മാരായ അഞ്ച് പ്രാവശ്യം ലോക ചാമ്പ്യനായ ബ്രസീലിനെ പൊട്ടിച്ചു വരുന്ന ആത്മവിശ്വാസത്തിലാണ് ക്രൊയേഷ്യ ഉള്ളത്. യൂറോപ്പ് ശക്തമായ നെതർലാൻഡ്സ് മറികടന്നിട്ടാണ് അർജന്റീന, ടൈം ബേക്കറിൽ മറികടന്നിട്ട് അർജന്റീന വരുമോ. പിന്നെ രണ്ട് യൂറോ രണ്ട് വൻകര തമ്മിലുള്ള പോരാട്ടത്തിലാണ് പോരാട്ടമാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇതുവരെ സെമി ഫൈനലിൽ എത്തിച്ച ലേലസ് കെലോണി എന്ന് പറഞ്ഞ തന്ത്രശാലിയായ കോച്ചാണ്. അവിടെ ഒരു പറ്റ യുവാക്കൾ എൻസോ ഫെർണാണ്ടസും പിന്നെ മക്കലേസ്റ്ററും ഒരു പറ്റ യുവാക്കളും ഒരു പറ്റ സീനിയർ താരങ്ങളും അടങ്ങിയ ടീം ശക്തമായി എന്തിനും പോകുന്ന ഒരു ടീമാണ് അർജന്റീന. പോരാട്ടം കാഴ്ചവെക്കുന്ന ടീമാണ്. അത് അടിസ്ഥാനത്തിൽ യൂറോപ്പ് ശക്തമായ പിന്നെ ടീമായ പിന്നെ ക്രൊയേഷ്യനെ മറികടന്ന് അർജന്റീന പോരാട്ടത്തിലൂടെ എക്സ്ട്രാ ടൈമിലേക്ക് പോകാതെ തന്നെ പിന്നെ 90 മിനിറ്റിനുള്ള വിജയം കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അർജന്റീന പിന്നെ സെമി ഫൈനലിലേക്ക് പ്രവേശിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിലയിരുത്തൽ. നമ്മൾ ക്വാർട്ടർ ഫൈനലിൽ രണ്ട് ഗോൾ കീപ്പർമാരുടെ ഗംഭീര പെർഫോമൻസ് ആണ്. അപ്പോൾ അത്തരത്തിൽ കൂടി ഇന്നത്തെ ഈ സെമി ഫൈനലിലേക്ക് നോക്കുമ്പോൾ അത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും എമിലിയാനോ മാർട്ടിനസ് എന്ന് പറഞ്ഞ ഗോൾ കീപ്പർ അർജന്റീന ആരാധകർക്കും അർജന്റീന രാഷ്ട്രത്തിനും ഏറ്റവും വലിയ മതി, പിന്നെ പറഞ്ഞാലും മതി, പിന്നെ എത്രയാലും പുകയ്ത്തിയാലും മതി വരാത്ത ഒരു സാഹചര്യം നെതർലാൻഡ്സിലുള്ള നെതർലാൻഡ്സ് യൂറോപ്പ് ശക്തമായ ടീമാണ്. നെതർലാൻഡ്സ് പോലെ ആ രണ്ട് കിക്ക് അസാധ്യമായ സേവ് ചെയ്തത് അതുകൊണ്ടാണ് ആ സെമിയിലേക്ക് തന്നെ എത്താൻ കാരണം അർജന്റീന. അതുകൊണ്ട് പിന്നെ ലിവാക്കോവിച്ച് പിന്നെ പിന്നെ ക്രൊയേഷ്യൻ്റെ ഗോൾ കീപ്പർ അസാധ്യമായ ഗോളി ബ്രസീലിനെ രണ്ട് കിക്കോ തടുത്ത കോച്ചാണ്. ആ രണ്ട് ഗോളിമാരുള്ള പോരാട്ടമായിരിക്കും. ഏതായാലും അർജന്റീനക്കാണ് ഇന്ന് വിജയ സാധ്യത കൽപ്പിക്കുന്നത്. അർജന്റീന കടുത്ത പോരാട്ടമായിരിക്കും. എക്സ്ട്രാ ടൈമിലേക്ക് പോയ ഇതുവരെ ടൈം ബേക്കറിൽ ലോക കപ്പ് ചരിത്രത്തിൽ ടൈം ബേക്കർ വന്ന പരാജയപ്പെടാത്ത ടീമാണ് ക്രൊയേഷ്യക്കാർ. പിന്നെ അതുമാത്രമല്ല എല്ലാ മത്സരങ്ങളും 2018 ഈ ലോകകപ്പ് എക്സ്ട്രാ ടൈമിലാണ് കൂടുതൽ അവർ ജയിച്ചത്. ബ്രസീലിനെ പരാജയപ്പെടുത്തിയതും ജപ്പാനോട് ജയിച്ചതും അവർ എക്സ്ട്രാ ടൈമിലേക്ക് പോയ ഒരു പ്രത്യേക തന്ത്രശാലികളാണ്. അവർ എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്ന മുമ്പേ സ്കലോണി ആ നിർദ്ദേശം നൽകി, അർജന്റീന പ്ലെയേഴ്സ് നിർദ്ദേശം നൽകി ജയിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. എന്തായാലും ആദ്യ സെമി ഫൈനലിൽ അർജന്റീനയ്ക്കാണ് വിജയ സാധ്യത എന്നാണ് സുബീർക്ക വിലയിരുത്തുന്നത്. മലപ്പുറത്തു നിന്ന് ജയേഷ് വില്ലടിക്കൊപ്പം സമീർ വഴങ്ങോട്.